ശ്രീ മോഹൻ വർഗീസ്, ചോദ്യങ്ങൾ മുഴുവൻ ഉയരുന്നത് ഈ പേജർ സ്ഫോടനം, അതിന് പിന്നാലെയുള്ള വോക്കി ടോക്കി സ്ഫോടനങ്ങൾ, ഇതെല്ലാം ഇസ്രയേലാണ് നടത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയവും ഇല്ല. മൊസാദിന്റെ സഹായത്തോടു കൂടിയുള്ള ഇസ്രയേലിന്റെ ആക്രമണം, ലബനന് നേരെ, അതായത് അത് ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണമാണ്. ഹമാസിന് പിന്നാലെ തങ്ങളുടെ അടുത്ത ശത്രുവായ ഹിസ്ബുള്ളയെ നേരിടുന്ന ഇസ്രയേലിനെയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. ഇത് മധ്യപൂർവ്വ ദേശത്ത് ഒരു യുദ്ധത്തിന്റെ പ്രതീതി തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ ഒരു യുദ്ധത്തിലേക്ക് തന്നെയാണോ നീങ്ങുന്നത് കാര്യങ്ങൾ? ശ്രീ മഞ്ജുഷ്, മധ്യ പൗരസ്ത്യ പ്രദേശം, വെസ്റ്റ് ഏഷ്യ, ആ റീജ്യൻ മുഴുവൻ സംഘർഷഭരിതമായിരിക്കുന്നു. കേവലം 3 ദിവസം കൊണ്ട് നടന്ന 3 വ്യത്യസ്തമായ ആക്രമണങ്ങൾ. ആദ്യം പേജറുകൾ പൊട്ടിത്തെറിക്കുകയാണ്. 4000 പേജറുകളുടെ കൺസൈൻമെന്റ് ആണ് തൈവാനിൽ നിന്നും ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്ത് ഇറക്കുമതി ചെയ്ത്, അത് അടുത്ത കാലത്ത് ഇറക്കുമതി ചെയ്തതാണ്. ആ പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. അമ്പരപ്പിൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അടുത്ത പടിയായി വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ ഏരിയൽ ബോംബാർഡ്മെൻ്റ് ആണ്. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായി 3 വേവ്സ് ഓഫ് അറ്റാക്കാണ്. ഇതിൽ അവസാനം നടന്ന ഏരിയൽ സോർട്ടീസ്, അതൊഴിച്ച് മറ്റൊന്നിൻ്റെയും ഉത്തരവാദിത്വം ഇസ്രയേൽ പതിവ് പോലെ ഏറ്റെടുത്തിട്ടില്ല. നമുക്കറിയാം, ഇറാന്റെ മണ്ണിൽ കടന്നു കയറി മൊസാദിൻ്റെ പിന്നെ പോരാളികൾ, അല്ലെങ്കിൽ മൊസാദിൻ്റെ സീക്രട്ട് സർവീസ് ഓപ്പറേഷൻസിലൂടെ വലിയ ഇറാൻ അഭയം നൽകിയിരുന്നാലും ഇറാനിൽ ചെന്ന് പെസഷ്കിയാൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് അതിഥിയായി താമസിക്കുന്ന ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ഹെഡ് ഇസ്മായിൽ ഹനിയയെ വധിച്ചിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല. അതുപോലെ ഇറാന്റെ എംബസി, പിന്നെ ഡമാസ്കസിലെ ഇറാൻ എംബസി, അതിൽ ആക്രമണം നടത്തിയത് ഇസ്രയേലാണെന്ന് 100% വ്യക്തമാണെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. അതുമാത്രമല്ല, ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞൻ ഫക്കിസ്താദയെ വധിച്ചതിന് പിന്നിൽ മൊസാദ് ഏജൻസാണ്, അതിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇസ്രയേലിൻ്റെ ചാരക്കണ്ണുകൾ ൂടി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ വരുന്ന ഇക്കാര്യത്തിൽ എന്തായാലും ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല എങ്കിൽ പോലും ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടല്ലോ, അതൊരു യുദ്ധ പ്രഖ്യാപനം തന്നെയാണ്. ഞങ്ങൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന കാര്യം ലോകരാജ്യങ്ങളെ അറിയിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് ഈ സായുധ സംഘടനകളെ അറിയിക്കുകയായിരുന്നു, ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഒക്കെ അറിയിക്കുകയായിരുന്നുവല്ലോ. അത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവനയിൽ എടുത്തു പറയുന്ന കാര്യം, ഞങ്ങൾ വടക്കൻ ഇസ്രായേലിൽ ജനങ്ങളെ പുനരധിവസിപ്പിക്കുകയാണ്. വടക്കൻ ഇസ്രായേലിൽ നിന്നും 60,000 പരം ഇസ്രായേലിൽ പൗരന്മാരാണ് യുദ്ധമില്ലാത്ത തെക്കൻ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത് ഗസ യുദ്ധം തുടങ്ങിയതിന് ശേഷം, ഒക്ടോബർ 7 എന്നാൽ അവരെ തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അതിനൊരു ഏറിയൽ കവർ കൊടുക്കുകയാണ്. അതാണ് നിരന്തരമായി തെക്കൻ ലെബനിലേക്ക് ഇസ്രയേലിൽ നിന്നും കടന്നു വരുന്ന നിരന്തരമായ ആക്രമണങ്ങൾ. അത് ഏറിയൽ ആക്രമണങ്ങൾ ദിവസമായിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ അതിശക്തമായ ബോംബിംഗ് ആണ് ലെബനന്റെ തെക്കൻ മേഖലയിലും ബെയ്റൂട്ടിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ളത്. അതായത് ലെബനൻ ഇസ്രായേൽ അതിർത്തി, അവിടെ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ മേധാവിത്വമാണ് ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളിൽ കാണാനുള്ളത് എന്നാണല്ലോ. അതായത് ഈ പൗരന്മാരെ അങ്ങോട്ട് തന്നെ കൊണ്ടുചെന്ന് അവരെ സുരക്ഷിതരായി ഇരുത്തുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിന്റെ ദൗത്യം. അവിടെ ഹിസ്ബുള്ളയെ തുടച്ചു നീക്കുക എന്നുള്ള ദൗത്യത്തിൽ തന്നെയാണ് ഇസ്രായേൽ, ഇക്കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പൊ ഇവിടെ രണ്ട് ശക്തികൾ സമാന്തരമായി പോരാടുകയാണ്. ഒന്ന്, ഹമാസിന്റെ പോരാളികൾ, അവർ ഗസയുടെ മണ്ണിൽ നിന്ന് ഇസ്രായേലിനെതിരെ പോരാടുന്നു, അല്ലെങ്കിൽ അവരെ കണ്ടമാനം ക്ഷയിച്ചിരിക്കുന്നു, വല്ലാതെ തകർന്നിരിക്കുന്നു. ഹമാസിന്റെ നെറ്റ്വർക്ക് പൂർണ്ണമായി തകർക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഏതാണ്ട് ദുർബലമായിരിക്കുന്നു. എന്നാൽ ഹിസ്ബുള്ള അങ്ങനെയല്ല, അവർക്ക് ആളുമർദ്ദവുമുണ്ട്. ഹമാസിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള, കുറച്ചുകൂടി ട്രെയിൻഡ് ആയ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന മിലിഷ്യയാണല്ലോ ഹിസ്ബുള്ള. അവർ ലെബനൻ എന്ന രാജ്യത്തിൻ്റെ തെക്കൻ പ്രദേശം യഥാർത്ഥത്തിൽ ഡിഫാക്ടോ ഹിസ്ബുള്ളയുടെ കൺട്രോളിലാണ്. അതുമാത്രമല്ല, ലെബനൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു പരമ്പരാഗതമായ അർത്ഥത്തിൽ ഒരു രാജ്യമെന്ന് ഇന്ന് പറയാനാവില്ല. കാരണം ലെബനൻ എത്രത്തോളം പരമാധികാര രാജ്യമാണ് എന്ന സംശയമുണ്ട്. കാരണം ഇവിടെ പല മിലിഷ്യകളുടെ തേരോട്ടമാണ് അവിടെ നടക്കുന്നത്. അവിടെ ഗവൺമെന്റിന് ഈ മിലിഷ്യയുടെ മേൽ കൺട്രോൾ ഇല്ലാത്ത ഒരവസരത്തിൽ വേണമെങ്കിൽ സമാന്തര ഭരണകൂടമായി ഹമാസ് ഹിസ്ബുള്ള പ്രവർത്തിക്കുമ്പോൾ ആ ഹിസ്ബുള്ളയുടെ അടിവേരടക്കുക എന്നത് രണ്ടാമത്തെ ദൗത്യമായി ഇപ്പോൾ ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ ഹമാസിനോടൊപ്പം ഹിസ്ബുള്ള, ഹൂതികളുടെ ആക്രമണം വേറെയുണ്ട്, അത് കുറച്ചുകൂടെ അകലയിൽ ഉള്ള യമനിൽ സ്ഥിതി ചെയ്യുന്ന ഹൂതികൾ. അപ്പോൾ ഇറാൻ എന്ന രാജ്യം ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാ രീതിയിലും നേരിട്ട് രംഗത്ത് വരാതെ
പ്രോക്സികൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തെ വരിഞ്ഞു മുറുക്കാനുള്ള ശ്രമമാണ്. അതിനുള്ള തിരിച്ചടി എന്ന നിലയിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല എങ്കിൽ പോലും ഇസ്രായേലിന്റെ ഭാഗത്ത് ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്ന നിരവധി അനവധി ആക്രമണങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നു. ഇത് ഒരു നേരിട്ടുള്ള യുദ്ധത്തിൽ കലാശിക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്ന കാര്യം.